അടുക്കളയിലെ ജോലി ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാത്രങ്ങൾ കഴുകുമ്പോഴുള്ള കാര്യം. അതായത് ചില ആളുകളൊക്കെ, ഒട്ടുമിക്ക ആളുകളും തന്നെ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ ബാലൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായതുകൊണ്ട് തന്നെ അത് രാവിലത്തേക്കെന്നും പറഞ്ഞിട്ട് മാറ്റി വെക്കാറുണ്ട് അല്ലേ. എന്നാൽ ഇങ്ങനെ മാറ്റി വെക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് ചിന്തിക്കാറുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് പാത്രങ്ങൾ കഴുകാതെ വെച്ചിട്ട് പോയാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സൈഡ് എഫക്റ്റാണ് അതിൽ ഉണ്ടാവുക, പാത്രങ്ങൾ കഴുകേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പാത്രങ്ങൾ വൃത്തിയായി കഴുകാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് പോയിസൺ അടക്കമുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പാത്രങ്ങൾ അടുക്കളയിൽ ബാലൻസ് വന്നിട്ട് അത് കഴുകാതെ രാവിലത്തേക്ക് ബാക്കി വെക്കുകയാണെങ്കിൽ ഒന്ന് ഓർക്കുക, ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ ആ പാത്രങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ പാത്രത്തിൽ ബാക്കി വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ ഇരിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയാസ് അതിലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ബാക്ടീരിയാസിനെയൊക്കെ എളുപ്പത്തിൽ നീക്കം ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് വെള്ളത്തിൽ നന്നായി സോപ്പൊക്കെ വെച്ചതിന് ശേഷം നമ്മളത് കഴുകണം. എന്നാൽ ഒട്ടും മിക്ക വീടുകളിലും രാവിലെ വന്നിട്ട് ആ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഒരു സോപ്പിട്ട് റൗണ്ടൊക്കെ ചെയ്തതിന് ശേഷം പാത്രങ്ങൾ എടുത്ത് വെക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ അതിൽ അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പാത്രങ്ങൾ വൃത്തിയായി കഴുകിയതിന് ശേഷം എടുത്തു വെക്കുകയാണ് വേണ്ടത്. ഒരിക്കൽ പോലും രാത്രിയിലത്തെ പാത്രങ്ങൾ രാവിലെ വരെ അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക. അത് ആരോഗ്യത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നെ പാത്രം കഴുകുമ്പോൾ എല്ലാവരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് പാത്രത്തിൻ്റെ അകത്തെ ഭാഗം മാത്രം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് പുറത്തെ ഭാഗത്ത് അത്ര വൃത്തിയൊന്നും നോക്കാതെ പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിപ്പോകുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. കാരണം നമ്മൾ ഈ പാത്രത്തിൻ്റെ പുറം ഭാഗം വൃത്തിയായിട്ട് കഴുകാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പാത്രത്തിൻ്റെ മുകളിലായിട്ടോ താഴെയൊക്കെ ആയിട്ടായിരിക്കും ഈ പാത്രങ്ങൾ വെക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇതിലുള്ള അഴുക്കും ബാക്ടീരിയാസും ഒക്കെ ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് വരാനും ആ പാത്രം പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലുള്ള ബാക്ടീരിയാസൊക്കെ നമ്മുടെ വയറ്റിൽ പോകാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാത്രങ്ങൾ കഴുകുമ്പോൾ തീർച്ചയായിട്ടും ഉൾഭാഗത്തോടൊപ്പം തന്നെ പുറം ഭാഗവും വൃത്തിയായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പാത്രം കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകളല്ല ഒട്ടുമിക്ക ആളുകളും തന്നെ സോപ്പ് ഇട്ടിട്ട് പാത്രം നന്നായിട്ട്, അതായത് സ്പഞ്ച് ഉപയോഗിച്ച് നന്നായിട്ട് പാത്രം കഴുകി വെക്കലാണ്. എന്നാൽ ഇങ്ങനെയാണോ പാത്രം കഴുകേണ്ടത്? തീർച്ചയായിട്ടും അല്ല. പാത്രത്തിൽ സോപ്പോ അല്ലെങ്കിൽ ഡിഷ് വാഷോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം ഇത് കുറച്ചേറെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ചേരം സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ പാത്രം കഴുകാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ആ പാത്രം കൃത്യമായിട്ട് മണിവിമുക്തമായി എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഒട്ടുമിക്ക ആളുകൾ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കയ്യിൽ കിട്ടുന്നൊരു സ്പഞ്ച് എടുത്ത് തേച്ച് കഴുകുക, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും സോപ്പ് പോലും ഉപയോഗിക്കാതെ കഴുകുകയാണ് ചെയ്യുക. ഇത് നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ പാത്രങ്ങൾ കഴുകിയതിന് ശേഷം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പാല്, മുട്ട, മത്സ്യം, മീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം ആ പാത്രങ്ങൾ ഒരിക്കലും പിറ്റേ ദിവസത്തേക്ക് വെക്കരുത്. അതൊട്ടും നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ പാത്രം വാഷ് ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ ഒരല്പം വിനാഗിരിയുടെ ഒഴിച്ച് അതിനകത്ത് പാത്രം സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബാക്ടീരിയാസ് ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലീൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങാനീര് ചെറു ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞൊഴിക്കുന്നതും വളരെ നല്ലതാണ്. കുറച്ചേരം അതിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് നമ്മുടെ പാത്രങ്ങൾ കുറച്ചുകൂടെ വൃത്തിയാകാൻ സഹായിക്കും. പാത്രങ്ങളുടെ കാര്യം മാത്രമല്ല കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പാത്രങ്ങൾ കഴുകാൻ യൂസ് ചെയ്യുന്ന സ്ക്രബുകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സ്ക്രബുകൾ കൃത്യമായ ഇടവേളകളിൽ ചെറു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് കുറച്ചേരം മുക്കി വെച്ചതിന് ശേഷം അത് പിഴിഞ്ഞുപയോഗിക്കണം. കൃത്യമായ ഇടവേളകളിൽ ആ ഒരു സ്ക്രബ് മാറ്റി യൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സ്ക്രബിലാണല്ലോ എല്ലാ അണുക്കളും അല്ലെങ്കിൽ എല്ലാ വേസ്റ്റുകളും ഉണ്ടാവുക. സോ അതുകൊണ്ട് കൃത്യമായി സ്ക്രബ് ചേഞ്ച് ചെയ്യുക. സ്ക്രബ് കഴുകി എല്ലാ ദിവസവും കഴുകി യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ യൂസ് ചെയ്യുന്ന സിങ്കിൻ്റെ കാര്യം, സിങ്കും തീർച്ചയായിട്ടും നമ്മൾ വൃത്തിയായിട്ട് കഴുകുക. സിങ്കിൽ എന്തെങ്കിലും ശരിക്കും ക്ലോഗ്ഡ് ആയിട്ടുണ്ടെങ്കിൽ സിങ്കും വൃത്തിയാക്കുക. അതായത് നമുക്ക് ബേക്കിംഗ് സോഡയും നാരങ്ങാനീരും ഉപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് സിങ്കും ക്ലോഗ്ഡ് ആയിട്ടുള്ള സിങ്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും. സോ നമ്മൾ പാത്രം കഴുകുമ്പോൾ പാത്രം മാത്രമല്ല, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബിൻ്റെ കാര്യവും പാത്രം ഇരിക്കുന്ന സിങ്കിൻ്റെ കാര്യവും ഒക്കെ ശ്രദ്ധിക്കണം. അതുപോലെ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡും വൃത്തിയാക്കി വയ്ക്കുക. നമ്മൾ ചില സമയത്ത് കണ്ടിട്ടുണ്ട്
ഉണ്ടാകും പാത്രം കഴുകിയിട്ടൊന്നും തുടക്കി പോലും ചെയ്യാതെ ആളുകൾ എടുത്ത് വെക്കാറുള്ളത്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. പാത്രത്തിന്റെ ആ ഒരു തട്ടിനടിയിലായിട്ട് വെള്ളം കെട്ടിക്കിടക്കാനും അത് പലതരം അസുഖങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ അവിടവും ക്ലീൻ ചെയ്യുക, പാത്രം എപ്പോഴും കഴുകി തുടച്ച് ഉണക്കി എടുത്ത് മാത്രം വെക്കുക. പാത്രം കഴുകുന്ന കാര്യത്തിൽ ഇത്രയേറെ ശ്രദ്ധിക്കാനുണ്ടെന്ന് ആരും തന്നെ ഒരുപാട് ചിന്തിച്ചു കാണില്ല അല്ലെ. നമുക്ക് അസുഖങ്ങൾ വരുന്നതിന്റെ പ്രധാന കാരണം ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ അടുക്കള തന്നെ ആയിരിക്കാം. സോ ഇനി മുതൽ അടുക്കള കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാരോ സ്ത്രീകളോ കുട്ടികളോ ആരോ ആയിക്കൊള്ളട്ടെ, പാത്രം കഴുകുമ്പോഴും പാത്രം ഇങ്ങനെ വെച്ചിട്ട് പോകുമ്പോഴും ഒക്കെ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക, ഹെൽത്തി ആയിരിക്കുക. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.